കേരളത്തെ അന്നമൂട്ടിക്കുന്ന കാർഷിക ഭൂമിക്കാണ് കുട്ടനാട്. പാടശേഖരങ്ങളും ജലാശയങ്ങളും നിറഞ്ഞ പച്ചയായ മണ്ണ്. കർഷകരും കാർഷിക പ്രശ്നങ്ങളും തന്നെയാണ് ഈ നാടിന്റെ സ്പന്ദനം. 13 പഞ്ചായത്തുകളാണ് കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. കേരള കോൺഗ്രസ്സുകാരായിരുന്നു ഏറെയും കുട്ടനാടിന്റെ ജനപ്രതിനിധികൾ. 2006 തോമസ് ചാണ്ടി കുട്ടനാടിനെ സ്വന്തമാക്കി. പിന്നീട് 3 തവണ അദ്ദേഹം ഇവിടെ നിന്നും വിജയിച്ചു. 2019 മരിക്കും വരെ കുട്ടനാട്ടുകാരനായി അദ്ദേഹം ജീവിച്ചു. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന കുടിവെള്ള പദ്ധതി, ഗ്രാമീണ റോഡുകളുടെ വികസനം തുടങ്ങി തോമസ് ചാണ്ടിയിലൂടെ കുട്ടനാട് മാറിയെന്ന് LDF പറയുന്നു. കെബി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മെയിനായിട്ടുള്ള വർക്ക് ആദ്യം 70 കോടി രൂപ അനുവദിച്ച പൈപ്പിടലാണ്. ഇപ്പോൾ 13 MLD എന്ന് പറഞ്ഞാൽ 13 മില്യൺ ലിറ്റർ പെർ ഡേ ആണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ അളവ്. അത് 40 MLD ആയെങ്കിൽ മാത്രമേ 13 പഞ്ചായത്തിലേക്കും സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം കിട്ടത്തുള്ളൂ. ഈ 13 പഞ്ചായത്തുകളിലേക്കും ഓവർ ടാങ്ക് പണിതെങ്കിൽ മാത്രമേ ആ പഞ്ചായത്തുകളിലേക്ക് വെള്ളം ചെല്ലത്തുള്ളൂ. ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ആദ്യം 70 കോടി അനുവദിച്ചത്. ശരിക്കും പൈപ്പ് ലൈൻ ഇടാനാണ്. അതിൻ്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനകത്ത് ഇനി ബാലൻസ് ആയിട്ട് ഒരു വർക്കും ചെയ്യാനായിട്ടില്ല. മുണ്ടയ്ക്കൽ പാലം ഇപ്പോൾ ഏകദേശം ഒരു 3 കോടി സംതിങ് രൂപയ്ക്കാണ് അത് എടുത്തിരിക്കുന്നത്. 3 കോടി 14 ലക്ഷം രൂപയ്ക്ക് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നു. അതിനോട് അപ്രോച്ച് റോഡ് വരെ 70 കോടി രൂപയ്ക്കുള്ള അപ്രോച്ച് റോഡ്, സി ബ്ലോക്ക് റോഡ് അത് ഓൾറെഡി അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ചാവർ റോഡും അതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. 25 കോടി രൂപ ചാവർ റോഡ് അനുവദിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ 125 കോടി രൂപയുടെ വലിയൊരു വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2016 പുതിയ LDF സർക്കാർ വന്നതിന് ശേഷം കുട്ടനാട്ടിൽ വാഗ്ദാനങ്ങളൊരു പെരുമഴക്കാലം നടന്നു എന്നുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ കുട്ടനാട്ടുകാരന് അനുഭവിതമായിട്ടുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ മരണശേഷവും വികസന പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ടു പോവുകയാണ്. കിഫ്ബി വഴി എണ്ണമറ്റ പദ്ധതികൾ മണ്ഡലത്തിലെത്തി. വലിയ പാലങ്ങളും ഉന്നത നിലവാരമുള്ള റോഡുകളും മണ്ഡലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റി. കുട്ടനാട്ടിൽ ഇത്രയും റോഡ് വികസനവും പാലവും ഒന്നൊരവസരം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ എത്ര പാലമാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെന്ന് പറഞ്ഞ പാലം ഞങ്ങൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ച പാലം പോലും വളരെ നല്ല രീതിയിൽ അദ്ദേഹം അത് ഗവൺമെൻറ് സമർപ്പിച്ചപ്പോൾ ആ പേരും അതിനകത്തുണ്ട്. കാവാലത്തെ ഒരു ഹൈടെക് ടെക്നിക്കൽ സ്കൂള് അതിന് സ്ഥലം എന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ബാക്കി എല്ലാ സ്കൂളുകളും എനിക്ക് തോന്നുന്നത് 98 ലക്ഷം രൂപയോളം മുടക്കി എല്ലാ സ്കൂളുകൾക്കും അതിനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹൈടെക് ക്ലാസ് റൂമുകൾ പലർക്കും കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എലിവേറ്റഡ് ഹൈവേ ആക്കുന്നതുൾപ്പെടെ വമ്പൻ പദ്ധതികളും പിണറായി സർക്കാരിന്റെ കാലത്ത് തുടക്കമിട്ടു. 500 കിലോമീറ്ററോളം തോടുകൾ ആഴം കൂട്ടി വൃത്തിയാക്കുക ഒന്ന്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോളം മറികിട്ടും, തോടിനാഴം കൂടും. ആ കൂട്ടത്തിൽ തന്നെ ഈ തോടുകളെല്ലാം കല്ല് കെട്ടി, കൽക്കെട്ടാണ് മെയിനായിട്ട്. അപ്പോൾ അത് കല്ല് കെട്ടി ബലപ്പെടുത്തുകയും അവിടെ നല്ല റോഡ് സൈഡിൽ കൂടെ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ ഉള്ള റോഡ് കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ കുട്ടനാട്ടിലെ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കാരണം ഓൾറെഡി തടസ്സമായി, അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് നീങ്ങി. 2 കുട്ടനാട് പാക്കേജ് അടക്കം സമഗ്ര വികസനം കുട്ടനാട്ടിൽ നടപ്പാക്കുന്നു. പ്രളയരക്ഷാ നടപടികൾക്കാണ് പ്രധാന പരിഗണന നൽകിയത്. വേമ്പനാട്ട് കായൽ ആഴം കൂട്ടിയേ ഒക്കത്തുള്ളൂ, എങ്കിൽ മാത്രമേ ഈ പ്രദേശത്തിലുള്ള വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് പറഞ്ഞു, ആ സ്പിൽവേയുടെ അങ്ങോട്ടുള്ള അത് ആഴം കൂട്ടി വൃത്തിയാക്കി സ്പിൽവേ കൂടി വെള്ളം വെളിപ്പോകാനുള്ള സംവിധാനം ഒരുക്കണം. AC റോഡിൻ്റെ പിന്നെ സൈഡിലുള്ള AC കനാല് തുറന്ന് അത് വൃത്തിയാക്കണം. വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ നീരൊഴുക്ക് വരത്തുള്ളൂ. ഈ നീരൊഴുകി വരുന്ന അല്ലെങ്കിൽ ഒഴുകി വരുന്ന വെള്ളം അത് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൈനീരിലാണ്. അപ്പോൾ കൈനീരിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഈ വെള്ളം ഒഴുകി പോയെങ്കിൽ മാത്രമേ ഈ ഇതിനൊരു പരിഹാരം പൂർണ്ണമായിട്ട് കാണാനൊക്കത്തുള്ളൂ. എന്നാൽ കുട്ടനാട് പാക്കേജ് പോലെ വികസന പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യം കാണാതെ പോയെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. വെള്ളപ്പൊക്ക കെടുതികൾ കുട്ടനാടൻ ജനതയുടെ നടുവൊടിക്കുന്നു. പ്രളയരക്ഷാ നടപടികൾ ലക്ഷ്യം കണ്ടില്ല. കിഫ്ബി വഴി ഒത്തിരി പദ്ധതികൾ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെയാ പദ്ധതി ഇട്ടിട്ടുള്ളത്? കുട്ടനാട് പാക്കേജ്, 2 കുട്ടനാട് പാക്കേജിനെ കുറിച്ച് 2018 ബഡ്ജറ്റിൽ 1000 കോടി പറഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിൽ 2440 കോടി രൂപയുടെ പറഞ്ഞു. 3 വർഷം കഴിഞ്ഞു. അതിനെക്കുറിച്ചൊരു പ്രാഥമികമായി ചർച്ച ചെയ്യാനായിട്ട് ഒരു ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ഒരു യോഗം പോലും ഇതുവരെ വിളിച്ചു കൂട്ടിയിട്ടില്ല. പിന്നല്ലേ അത് നടപ്പിലാക്കുവാൻ വേണ്ടി പറ്റുന്നത്?
നമുക്ക് ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഈ സർക്കാരിനോടുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഈ പ്രളയത്തെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുവാനായിട്ടുള്ള യാതൊരു നടപടികളും ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും നമുക്കറിയാം ഇവിടെ പ്രളയം ഉണ്ടാകാനുള്ള കാരണം കാലവർഷക്കാലത്തുണ്ടാകുന്ന അധിക ജലം അതേ കുട്ടനാട്ടിലേക്ക് പ്രവേശിക്കാതെ കടലിലേക്ക് ഒഴുകിക്കളയാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രളയത്തെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കാര്യം. 2018 ശേഷം പല പ്രാവശ്യം പറഞ്ഞു ഇവിടെ ആറിന്റെയും തോടിൻ്റെയും വേമ്പനാടുകാരിൻ്റെയും ആഴം വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടും അവിടെയും ഇവിടെയുമായിട്ട് പഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ ചില സ്ഥലങ്ങളിൽ വർക്ക് നടന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ആത്മാർത്ഥമായ ഒരു പാക്കേജ് ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുവാനായിട്ടുള്ള ഫലപ്രദമായ യാതൊരു നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ടി പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാം നമ്പറായി ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ കുട്ടനാട്ടുകാരൻ നിൽക്കുന്നത്. കിഫ്ബി പദ്ധതികളെല്ലാം പ്രഖ്യാപനത്തിലൊതുക്കി. കാർഷിക ഭൂമിയായ കുട്ടനാട്ടിൽ നെല്ല് സംഭരണത്തിലടക്കം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളോട് ഇടത് സർക്കാർ മുഖം തിരിച്ചുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. 2006 ശ്രീ തോമസ് ചാണ്ടി ആധികമായി മത്സരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ വരുവാൻ അദ്ദേഹത്തെ ഏറ്റവും സഹായിച്ചത് അദ്ദേഹം വന്ന് പറഞ്ഞു 1 വർഷത്തിനുള്ളിൽ കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും, അതിന് സർക്കാർ പണം തന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഞാൻ കുട്ടനാട്ടിലെ മുഴുവൻ 13 എല്ലാ പഞ്ചായത്തുകളിലും വെള്ളം എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ചുവട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിനോട് സാധിച്ചിട്ടുണ്ട്. 70 കാവാലത്തും പുളുങ്കുന്നും അതുപോലെ വെളിയനാടും കൂടെ ചേർത്ത് 73 വീട്, അത് എങ്ങും ലഭിക്കാതെ അവർ ശരിക്കും കരയ്ക്കും വെള്ളത്തിന് നടുക്കായിപ്പോയി. ആ ലെവലിൽ നിന്ന് അത് അതിന് വേണ്ടതായിട്ടുള്ള ആൾക്കാരെ പോയി കണ്ട് അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്തി, ജോസ് സാറിൻ്റെ ശ്രദ്ധയപ്പെടുത്തി, ഈ പാവപ്പെട്ടവർക്ക് വീട് അനുവദിച്ച് ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിന് അപേക്ഷ കൊടുത്ത് ഇന്ന് അതിൻ്റെ 1 സ്റ്റെപ്പും 2 സ്റ്റെപ്പും 3 സ്റ്റെപ്പും കഴിഞ്ഞ് അവർക്കെല്ലാം ഒരുപോലെ വീട് അനുവദിക്കുന്നൊരവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഒരു മാതൃകാ സ്ഥാപനമായി ഹെലിപ്പാഡ് സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക താലൂക്ക് ആശുപത്രി കുട്ടനാട്ടിന് പണിയും 275 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഞങ്ങൾക്ക് കുട്ടനാട്ടുകാർക്ക് പറയാനുള്ളത് ഹെലിപ്പാഡൊന്നും വേണമെന്നില്ല, വരുന്നവന് കയറിയിരിക്കുവാൻ പറ്റുന്ന ഒരു കെട്ടിടവും രോഗിയായി വരുന്നവനെ കിടത്തി ചികിത്സിക്കുവാനായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഒരു കെട്ടിടങ്ങളെങ്കിലും പണിതുകൊണ്ട് ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് ആവശ്യത്തിനുള്ള പാരാമെഡിക്കൽ സ്റ്റാഫിനെ നിയോഗിച്ചുകൊണ്ട് കുട്ടനാട്ടുകാരന് ഒരു അസുഖം വന്നാൽ അവന് തൻ്റെ അടുത്തോടെ കയറി ചെല്ലുവാനായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഒരു താലൂക്ക് ആശുപത്രി പണിയണമെന്നുള്ള ഞങ്ങളുടെ മോഹം അതും പ്രഖ്യാപനത്തിൽ മാത്രം ചെന്നിരിക്കുന്നു. തോമസ് ചാണ്ടിക്ക് പകരം വെക്കാൻ തോമസ് ചാണ്ടി അല്ലാതെ വേറെ ആരുമില്ല, എം എൽ എക്ക് പകരം വെക്കാൻ വേറെ ആളില്ലെന്ന് ഞാൻ പറയാൻ കാര്യം. അദ്ദേഹത്തിൻ്റെ മനസ്സുപോലെ ആ ഒരു ഒരു കൊടുക്കുവാനുള്ള ഒരു ഒരു പ്രത്യേകത അത് ഞാൻ വേറെ ആരിലും കണ്ടിട്ടില്ല.